ഏഴാം സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിലെ സെക്കൻഡ് യൂണിറ്റായ പാർലർ ലൈൻസിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ഹോംവർക്ക് പാർട്ട് ടു വീഡിയോയിൽ തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റിനാണ് അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്താണ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം പിന്നെ ഓൾട്ടർനേറ്റ് ആംഗിൾ കറസ്പോണ്ടിങ് ആംഗിൾ കോ ഇൻറ്റീരിയർ ആംഗിൾസ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ഇവയെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചെയ്യാം ക്ലാസുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി സോഷ്യൽ സയൻസിൻ്റെയും ബേസിക് സയൻസിൻ്റെയും അഞ്ച് ആറ് ഏഴ് എന്നീ ക്ലാസ്സുകളുടെ വീഡിയോസ് ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് പ്ലേലിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതവിടെ നിന്ന് ഉപയോഗിക്കാവുന്നതാണ് താങ്ക് യു അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ മാത്തമാറ്റിക്സിന് സ്റ്റാൻഡേർഡ് സെവനിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ഇൻ ദ പിക്ചർ ലൈൻ സി ഡി ക്രോസ് ദ ലൈൻ എ ബി ഈ പിക്ചറിൽ സി ഡി എന്ന് പറയുന്ന ലൈൻ എ ബി എന്ന് പറയുന്ന ലൈനിനെ ക്രോസ് ചെയ്യുന്നു അതിൻ്റെ ലൈൻ ഇ എഫ് പെർപെൻഡിക്കുലർ ടു ലൈൻ എ ബി എ ബിക്ക് പെർപൻഡിക്കുലർ ആയിട്ട് ഇ എഫ് എന്ന ഒരു ലൈനുണ്ട് കോൺ എ എഫ് സി കോൺ എ എഫ് സി എന്ന് പറയുന്നത് അൻപത് ഡിഗ്രിയാണ് റൈറ്റ് എനി വൺ സെറ്റ് ഓഫ് എ ലീനിയർ പെയർ ഒരു സെറ്റ് ലീനിയർ പെയറിൻ്റെ എഴുതണം അതുപോലെ തന്നെ ബാക്കി കോണുകളുടെ അളവും കണ്ടുപിടിക്കണം അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അവിടെ നമുക്ക് തന്നിട്ടുള്ള പിക്ചർ ഇതാണ് എ ബി സി ഡി ലൈൻ ഉണ്ട് ഇ എഫ് എന്ന് പറഞ്ഞിട്ട് എ ബിക്ക് പെർപെൻഡിക്കുലർ ടു ലൈൻ ഉണ്ട് എ എഫ് സി ഫിഫ്റ്റി ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് എ ബി ഇത് സി ഡി എന്ന ലൈൻ ഇത് ഇ എഫ് എന്ന നമ്മുടെ ലംബം എന്ന് പറയുന്നത് ലംബം പെർപെൻഡിക്കുലർ എ ബിക്ക് പെർപെൻറ്റിക്കുലർ ആയിട്ട് നമ്മുടെ ലൈൻ മരിച്ചതാണ് ഇ എഫ് അപ്പോൾ ഇതിൽ കോൺ എ എഫ് സി കോൺ എ എഫ് സി എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് അൻപത് ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാ കോണുകളും കണ്ടുപിടിക്കണം അതോടൊപ്പം ഇതിൻ്റെ അകത്തുള്ള ലീനിയർ പെയർ ലീനിയർ പെയർന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ ലീനിയർ പെയർ വേറെ കണ്ടുപിടിക്കണം അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു ലീനിയർ പെയർന്ന് പറയുന്നത് ഒന്നാമത്തെ ലീനിയർ പെയർന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ലീനിയർ പെയർ നമുക്ക് ആദ്യം എഴുതാം ലീനിയാർ പെയർന്ന് പറയുന്നത് ഒന്നാമത്തത് ഇതുതന്നെ എ എഫ് സി ഒന്നാമത്തെ ആംഗിൾ എ എഫ് സി രണ്ടാമത്തത് ആംഗിൾ ബി എഫ് സി ആംഗിൾ ബി എഫ് സി എന്താണ് ലീനിയർ പേറിൻ്റെ പ്രത്യേകത അതായത് ഇതായി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാധനം ഇതിനെയാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത് ആംഗിൾ എ എഫ് സി പ്ലസ് ആംഗിൾ ബി എഫ് സി എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഇതും ഇതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും മൊത്തം നൂറ്റി അൻപത് ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതിൽ ഒരു സൈഡിൽ അൻപത് ഡിഗ്രി തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സൈഡിലുള്ള ആംഗിൾ എത്രയായിരിക്കും മൊത്തത്തിൽ നൂറ്റി അൻപത് ഡിഗ്രി ആയിരിക്കും അല്ലേ നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരു സൈഡിൽ അൻപത് ഡിഗ്രി ആണെങ്കിൽ മറ്റേ സൈഡിൽ എത്രയായിരിക്കും നൂറ്റി എൺപതിൽ നിന്ന് അൻപത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നോ അതായിരിക്കും അല്ലേ എത്രയാ നൂറ്റി മുപ്പത് ഡിഗ്രി അപ്പോൾ നമ്മളുടെ കോൺ ബി എഫ് സി എത്രയാണ് നൂറ്റി മുപ്പത് ഡിഗ്രി കോൺ എ എഫ് സി അൻപത് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ കോൺ എ എഫ് സി അൻപത് ഡിഗ്രി കോൺ ബി എഫ് സി നൂറ്റി മുപ്പത് ഡിഗ്രി മനസ്സിലായല്ലോ ഇതാണ് നമ്മുടെ ലീനിയർ പെയർ എന്ന് പറയുന്നത് ഒരു പെയർ ഇതേപോലെ വേറെ പെയേർസും നമുക്ക് കണ്ടുപിടിക്കാം ഇനി ബാക്കിയുള്ള കോണുകളുടെ അളവാണ് ബാക്കിയുള്ള കോണുകളുടെ അളവ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ഈ എ എഫ് സി എന്ന് പറയുന്നത് അൻപത് ഡിഗ്രി ഡിഗ്രി ആണെങ്കിൽ ഇവിടെയുള്ള ഈ കോണിൻ്റെ അളവ് എത്രയായിരിക്കും ബി എഫ് ഡി എത്രയായിരിക്കും കോൺ ബി എഫ് ഡി എത്രയായിരിക്കും അൻപത് ഡിഗ്രി തന്നെയായിരിക്കും അല്ലേ ഇതിൻ്റെ നേരെ എതിർവശത്തുള്ള കോണാണിതല്ലേ അപ്പോൾ ഇതും അൻപത് ഡിഗ്രി തന്നെയായിരിക്കും ഇനി അതുപോലെ ഈ ഇത്രയും ഭാഗത്തുള്ള കോൺ അതായത് ഇവിടെ ഇത്രയും നൂറ്റി മുപ്പത് ഡിഗ്രിയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ഭാഗത്തോളം എത്രയായിരിക്കും നൂറ്റി മുപ്പത് ഡിഗ്രി തന്നെയാണ് അതായത് കോൺ എ എഫ് ഡി കോൺ എ എഫ് ടി എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് ഡിഗ്രി ആയിരിക്കും ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഇവിടെ ഇ എഫ് എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വെച്ചിരുന്ന വരച്ചിട്ട് കൊണ്ട് ഇതെന്തായിരിക്കും ഒരു റൈറ്റ് ആയിരിക്കും റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നയൻറ്റി ഡിഗ്രി ആയിരിക്കും നയൻറ്റി ഡിഗ്രി മട്ട കോൺ അല്ലേ അപ്പം കോൺ എ എഫ് ഇ കോൺ എ എഫ് ഇ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇത് തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ദാ ഇവിടെ നിന്ന് ഇത്രയും പോർഷം എത്രയായിരിക്കും ഇത് മൊത്തത്തിൽ നൂറ്റി മുപ്പതാണ് ഇത് തൊണ്ണൂറ് അപ്പോൾ ഇത്ര എത്രയായിരിക്കും എന്താ ചെയ്യേണ്ടത് നൂറ്റി മുപ്പത് ഡിഗ്രിയിൽ നിന്നും എത്ര നമ്മുടെ തൊണ്ണൂറ് ഡിഗ്രി കുറച്ചാൽ മതിയല്ലോ എത്ര കിട്ടി നാൽപ്പത് അപ്പോൾ എത്ര എത്രയായിരിക്കും നാൽപ്പത് ഡിഗ്രി ആയിരിക്കും മനസ്സിലായോ അപ്പം നമുക്ക് ഇവിടെയുള്ള ആംഗിൾസ് അത് ഇവിടെ ചെയ്തിട്ടുണ്ട് കണ്ട അപ്പോൾ ഇവിടെയുള്ള ആംഗിൾസ് എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാം എത്രയാണ് നമുക്ക് ഇവിടെയുള്ള ആംഗിൾസ് നമുക്ക് ആ ഇത ഇതിൽ എടുത്തിട്ടുള്ളത് നോക്കി നമുക്ക് എഴുതാം അല്ലേ കോൺ എ എഫ് സി എത്രയാണ് അൻപത് ഡിഗ്രി അത് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം നമുക്കിവിടെ എഴുതാം കോൺ എഫ് സി എന്ന് പറയുന്നത് അൻപത് ഡിഗ്രി അടുത്തത് കോൺ ബി എഫ് സി കോൺ ബി എഫ് സി എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി മുപ്പത് ഡിഗ്രി അടുത്തത് കോൺ എ എഫ് ഇ കോൺ എ എഫ് ഇ എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി ഇത്ര കണ്ടോ ഇത്രയുള്ള കോൺ ഇത് ഇത്രയും എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി കാരണം അതൊരു റൈറ്റ് ആംഗിൾ ആണ് അല്ലേ ഇവിടെ ഒരു പെർപ്പെൻറ്റിക്കുലർ ലൈൻ വരച്ചത് കൊണ്ട് എപ്പോഴും റൈറ്റ് ആംഗിൾ ആയിരിക്കും അല്ലേ അപ്പോൾ കോൺ എ എഫ് ഇ കോൺ എ എഫ് ഇ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആണ് ഇനി അടുത്തത് കോൺ എ എഫ് ഡി കോൺ എ എഫ് ഡി എത്രയാണ് തൊണ്ണൂറ് നാൽപ്പത് നൂറ്റി മുപ്പത് അല്ലേ നൂറ്റി മുപ്പത് ഡിഗ്രി ഇനി കോൺ എഫ് ഡി കോൺ ഇ എഫ് ഡി കോൺ ഇ എഫ് ഡി എത്രയാണ് ഇ ഇ അത് മനസ്സിലായല്ലോ ഇ എഫ് ഡി എന്നുള്ളത് നാൽപ്പത് ഡിഗ്രി നൂറ്റി മുപ്പതാണ് മൊത്തത്തിൽ അതിൽ തൊണ്ണൂറ് ഡിഗ്രി ഇത്രയാണ് അതിൽ നിന്ന് നൂറ്റി മുപ്പതിൽ നിന്ന് ഈ തൊണ്ണൂറ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ന് കിട്ടും അപ്പോൾ നാൽപ്പത് ഡിഗ്രി ഇനി കോൺ ബി ി കോൺ ബി എഫ് ഡി എത്രയാണ് അൻപത് ഡിഗ്രി ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ള മൊത്തം കോണുകൾ എന്ന് പറയുന്നത് കണ്ടോ ഇത്രയും കോണുകളാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇനി ഇതിൻ്റെ അകത്തുള്ള ലീനിയർ പെയർസ് ഇതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടല്ലോ കോൺ എ എഫ് സി പിന്നെ ആംഗിൾ ബി എഫ് സി ഇത് രണ്ടുമാണ് ഇതിൻ്റെ അകത്തുള്ള ലീനിയർ പെയർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് ലീനിയർ പെയർ കണ്ടുപിടിച്ചു ഒരു സെറ്റ് ലീനിയർ പെയർ കണ്ടുപിടിച്ചു ബാക്കി എല്ലാ കോൺ കോണിൻ്റെയും അളവ് കണ്ടുപിടിച്ചു ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത പ്രോബ്ലം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്തു നിന്നുള്ള കറസ്പോണ്ടിങ് ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾസും നമുക്ക് മാർക്ക് ചെയ്യണം എല്ലാവർക്കും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഫിഗറിൽ ഒരൊറ്റ ആംഗിളേ തന്നിട്ടുള്ളൂ നൂറ്റി പത്ത് ഡിഗ്രി എന്നുള്ള ഒരൊറ്റ ആംഗിൾ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഈ ഇപ്പുറത്താങ്കിൾ കണ്ടുപിടിക്കണം അപ്പോൾ അതിന് മുമ്പ് ഇതെന്താണ് ഒരു ലീനിയർ പെയർ ആണ് അപ്പോൾ ഇത് മൊത്തത്തിൽ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഒരു സൈഡിൽ നൂറ്റിപ്പത്ത് ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ എത്ര ഡിഗ്രി ആയിരിക്കും നൂറ്റി എൺപതിൽ നിന്ന് നൂറ്റിപ്പത്ത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും എഴുപത് ഡിഗ്രി അപ്പോൾ ഇത് എഴുപത് ഡിഗ്രി ഇനി അടുത്തതാണ് ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ലീനിയർ പെയർ ആണല്ലേ ഇതൊരു ലീനിയർ പെയർ ആയിരിക്കും അപ്പോൾ ഇവിടെ നൂറ്റിപ്പത്ത് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ആയിരിക്കും എഴുപത് ഡിഗ്രി ആയിരിക്കും അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കോണാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇത് എഴുപത് ഡിഗ്രി തന്നെയായിരിക്കും ഇനി ഇവിടെ എത്രയായിരിക്കും ഇവിടെയും നൂറ്റി പത്ത് ഡിഗ്രി ആയിരിക്കും ഇനി ഇവിടെയും താഴെ സെയിം ഇതേപോലത്തെ ഒരു കോൺ കോണുകളായിരിക്കും ഇവിടെയും രൂപപ്പെടുന്നത് അപ്പോൾ അതിനെ നമുക്ക് മാർക്ക് ചെയ്യാം നൂറ്റി പത്ത് ദൻ ഇവിടെ സെവൻറ്റി ഇവിടെ സെവൻറ്റി ഇവിടെ നൂറ്റിപ്പത്ത് ഇത് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കറസ്പോണ്ടിങ് ആംഗിൾസും ഓൾട്ടേർനേറ്റ് ആംഗിൾസും കണ്ടുപിടിക്കാം അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് സെയിം പൊസിഷനിൽ വരുന്ന ആംഗിൾസ് ആണ് കറസ്പോണ്ടിങ് ആംഗിൾസ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പി ഇ സി ആംഗിൾ ഇവിടെ നമുക്ക് കാണാലോ ആംഗിൾ പി ഇ സി ഇതെടുക്കുവാണ് ആങ്കിൾ പി ഇ സിയിലെ കറസ്പോണ്ടിങ് ആംഗിൾ ഇവിടെ താഴെ ഏതാണ് സെയിം പൊസിഷനിൽ വരുന്ന ആംഗിൾ ആണ് അല്ലേ ഇതായത് ഒന്നാമത്തെ ഈ ഒരു പൊസിഷനിൽ വരുന്ന താഴെ സെയിം പൊസിഷനിൽ വരുന്ന ആംഗിൾ ഏതാണ് ഇത് അല്ലേ ആംഗിൾ എ ി ആങ്കിൾ എ എഫ് പി സോറി സോറി പി ആങ്കിൾ എ എഫ് പി ആണ് ഇവിടുത്തെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണ് കോൺ ഇതാണ് ഒരു പെയർ കറസ്പോണ്ടിങ് ആംഗിൾ ഏതാണ് കോൺ പി ഇ സി ഇവിടുത്തത് കോൺ എ എഫ് പി പി എഫ് എ എന്ന് വേണമെങ്കിലും പറയാം എങ്ങനെ വേണമെങ്കിലും പറയാം അടുത്ത ആംഗിൾ ഏതാണ് നമുക്ക് കണ്ടുപിടിക്കാം ആങ്കിൾ പി ഇ ഡി ആങ്കിൾ പി ഇ ഡി അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഏതാണ് ആംഗിൾ പി എഫ് ബി എന്താണ് ആംഗിൾ പി എഫ് ബി ഇനി അടുത്തത് ആംഗിൾ സി ആംഗിൾ സി ഇ ക്യു ഇതിൻ്റെയൊക്കെ ആംഗിൾ എത്രയാണ് സെവൻറ്റി ഡിഗ്രിയാണ് അല്ലെ ആംഗിൾ സി ക്യു എന്ന് പറയുന്നത് സെവൻറ്റി ഡിഗ്രിയാണ് ആംഗിൾ ഴുതാം അവിടെ ആംഗിൾ സി ഇ ക്യു ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഏതാണ് ആംഗിൾ എ എഫ് ക്യു ആംഗിൾ എ എഫ് ക്യു മനസ്സിലായാലോ ആംഗിൾ സി ഇ ക്യുവിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ആംഗിൾ എ എഫ് ക്യൂ ഓക്കെ ഇനി അടുത്ത ഒരു ജോഡിയും കൂടെ ഉള്ളൂ ഏതാണ് ആംഗിൾ ഡി ഇ ക്യു ആംഗിൾ ഇ ക്യു അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ആംഗിൾ ബി എഫ് ക്യു ആംഗിൾ ബി എഫ് ക്യു ഇത് മനസ്സിലായല്ലോ കറസ്പോണ്ടിങ് ആംഗിൾ ഇനി നമുക്ക് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഏതാണ് ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ് നേരത്തെ ഓപ്പോസിറ്റ് ഇത് സിമിലർ പൊസിഷൻ ആണെങ്കിൽ അടുത്തത് ഓൾട്ടർനേറ്റ് ആംഗിൾ വരുമ്പോൾ ഓപ്പോസിറ്റ് പൊസിഷനിലുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഓൾട്ടേർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ആംഗിൾ എടുക്കാം ആംഗിൾ പി ഇ സി ആംഗിൾ പി ഇ സി അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ഏതാണ് അപ്പോൾ ആംഗിൾ പി ഇ സി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് സി ഡി എന്ന ലൈനിൻ്റെ മുകൾ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ രൂപം കൊള്ളുന്ന ആംഗിളാണ് സി ഡി എന്ന ലൈനിൻ്റെ മുഗൾ ഭാഗത്ത് സി ഡി എന്ന ലൈനിൻ്റെ മുഗൾ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ പി ഇ സി അപ്പോൾ അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ എവിടെയായിരിക്കും രൂപം കൊള്ളുന്നത് എ ബി എന്ന ലൈനിന്റെ താഴെ ഭാഗത്ത് റൈറ്റ് സൈഡിൽ രൂപം കൊള്ളുന്നത് അപ്പോൾ സി ഡിയുടെ മുകൾ ഭാഗത്ത് അപ്പോൾ എ ബിയുടെ താഴെ ഭാഗത്ത് അതായത് ഇവിടെ ആയിരിക്കും രൂപം കൊള്ളുന്നത് ഈ ആംഗിൾ ഇവിടെ രൂപം കൊള്ളുന്ന ആംഗിൾ ആയിരിക്കും അതുപോലെ തന്നെ ഇത് ലെഫ്റ്റ് സൈഡാണ് അപ്പോൾ ഇതെന്തായിരിക്കും റൈറ്റ് സൈഡിലായിരിക്കും രൂപം കൊള്ളുന്നത് അപ്പോൾ ഏതായിരിക്കും ആംഗിൾ ഈ ആംഗിൾ ആംഗിളായിരിക്കുമില്ല അപ്പോൾ ഈ ആംഗിൾ ആയിരിക്കും അല്ലേ ആംഗിൾ ബി എഫ് ക്യൂ ആംഗിൾ ബി ു ആണ് കോൺ പി സിയുടെ ഏത് ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത് അടുത്തത് ആംഗിൾ പി ഇ ഡി ആംഗിൾ പി ഇ ഡി അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ഏതാണ് ആംഗിൾ പി ഇ ഡിയുടെ അല്ലേ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം സി ഡിയുടെ മുകൾ ഭാഗത്ത് റൈറ്റ് സൈഡിൽ അപ്പോൾ എ ബിയുടെ താഴെഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിരിക്കും രൂപം കൊള്ളുന്നത് അപ്പൊ എ ബിയുടെ താഴെ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ ആംഗിൾ എ എഫ് ക്യു ആംഗിൾ എ എഫ് ക്യു ഇനി അടുത്ത ആംഗിൾ എടുക്കാം ആംഗിൾ സി ഇ ക്യു ആംഗിൾ സി ഇ ക്യു അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ഏതാണ് ആംഗിൾ സി ഇ ക്യു എന്ന് പറയുമ്പോൾ സി ഡിയുടെ താഴെ ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ എ ബിയുടെ മുകളിൽ റൈറ്റ് സൈഡിൽ അപ്പോൾ എ ബിയുടെ മുകളിൽ റൈറ്റ് സൈഡിൽ ഇത് അല്ലേ ബി എഫ് ക്യു ആംഗിൾ ബി എഫ് ക്യു ആണ് ഇവിടുത്തെ ഓൾട്ടർനേറ്റ് ആംഗിൾ അതുപോലെ അടുത്തത് ആംഗിൾ ആംഗിൾ ു അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ഏതാണ് ഇവിടെ സി ഡിയുടെ താഴെഭാഗത്ത് റൈറ്റ് സൈഡിൽ അപ്പോൾ എ ബിയുടെ മുഗൾ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ അതായത് ആംഗിൾ എ എഫ് പി ആംഗിൾ എ എഫ് പി ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ അതായത് ആംഗിൾ പി ഇ സി അത് ബി എഫ് ക്യു തന്നെയാണ് എവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ദൈ ഒരു ആംഗിൾ തെറ്റിപ്പോയി സോറി ആംഗിൾ സി ഇ ക്യു എന്ന് പറഞ്ഞില്ലേ ആംഗിൾ സി ഇ ക്യു എന്ന് പറയുന്നത് ഇതാണ് ആംഗിൾ സി ഇ ക്യു ആംഗിൾ സിഇ ക്യൂ എന്ന ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ഏതാണ് ആംഗിൾ സിഇ ക്യൂ എന്ന് പറയുമ്പോൾ സി ഡിടെ താഴെ ലെഫ്റ്റ് സൈഡിൽ രൂപം കൊള്ളുന്നു അപ്പോൾ എ ബിയുടെ മുകളിൽ റൈറ്റ് സൈഡിൽ അപ്പോൾ എ ബിയുടെ മുകളിൽ റൈറ്റ് സൈഡിലെന്ന് പറയുമ്പോൾ എ എഫ് പി ആണ് വരുന്നത് കേട്ടോ ആംഗിൾ എ എഫ് പി കേട്ടോ എ അല്ല സോറി ബി എഫ് പി ആംഗിൾ ബി എഫ് പി സോറി കേട്ടോ സോറി ഞാൻ പറഞ്ഞത് അപ്പോൾ മാറിപ്പോയി എല്ലാവരും ക്ഷമിക്കണം ആംഗിൾ സി ഇ ക്യു എന്ന ആങ്കിളിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ഏതാണ് അതായത് സി ക്യൂ എന്ന് പറയുന്നത് സി ഡിയുടെ താഴെ ലെഫ്റ്റ് സൈഡിലാണ് ഫോം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എ ബിയുടെ മുകളിൽ റൈറ്റ് സൈഡിൽ അപ്പോൾ എ ബിയുടെ മുകളിൽ എന്ന് പറയുമ്പോൾ അതായത് ഇവിടെ ഇവിടെ രൂപം കൊള്ളുന്ന ആംഗിൾ ആയിരിക്കും റൈറ്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ അപ്പോൾ ഈ ഒരു ആംഗിൾ ദ ഈ കാണുന്ന ആംഗിൾ അതായത് എ എഫ് പി ആയിരിക്കും സറി എ അല്ല ബി എഫ് പി ആയിരിക്കും അല്ലേ ബി എഫ് പി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ആന്തര സഹകോണുകൾ അടുത്തത് അല്ലെങ്കിൽ ആൻഡ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ബാഹ്യ സഹകോണുകൾ അപ്പോൾ ബാഹ്യ സഹകോണുകൾ ആന്ധര സഹകോണുകൾ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആൻഡ് കോ എക്സ്റ്റീരിയർ ആംഗിൾസിനെ കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്നും കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്നും പറഞ്ഞുതരാം രണ്ട് പാരൽ ലൈൻസിനെ ഒരു ഒരു ലൈൻ വെച്ച് ക്രോസ് ചെയ്യാണ് അപ്പോൾ ഇവിടെ ഒരു ഒരു ആംഗിൾ ഫോം ചെയ്യും ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും അതുപോലെ ഇവിടെ ആംഗിൾ ഫോം ചെയ്യും ഇവിടെ ആംഗിൾ ഫോം ചെയ്യും ഈ നാല് ആംഗിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് ഇത് ഒരു പേർ ആണ് അതുപോലെ ഇതൊരു പേർ കണ്ടോ ഇതും ഇതും ഒരു പേർ ഇതും ഇതും ഒരു പേർ അപ്പോൾ ഈ ആംഗിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ നമ്മൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ആംഗിൾ വൺ പ്ലസ് ആംഗിൾ ടു എന്ന് പറയുന്നത് എപ്പോഴും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അതുപോലെ ആംഗിൾ ത്രീ പ്ലസ് ആംഗിൾ ഫോർ എന്ന് പറയുന്നതും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ഈ രണ്ട് ആംഗിൾസിൻ്റെ തുക എന്ന് പറയുന്നത് സമ്മെന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അടുത്ത് മനസ്സിലാക്കാനുള്ളത് ഇനി നമുക്ക് എന്താണ് കോ എക്സ്റ്റീരിയർ ഇതെന്താണ് കോ ഇൻ്റീരിയർ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയും കോ ഇൻറ്റീരിയർ ആംഗിൾസ് ഇതെന്താണെന്ന് മനസ്സിലായല്ലോ ഇൻറ്റീരിയർ ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ അകത്ത് രൂപം കൊള്ളുന്നത് അതാ ഈ രണ്ട് ലൈനിൻ്റെ അകത്താണല്ലോ ഈ ആംഗിൾ രൂപം കൊള്ളുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് കണ്ടോ അകത്തല്ലേ ഇത് ഇതാ ഇത് അകത്താണ് രൂപം കൊള്ളുന്നത് അല്ലേ അകത്ത് രൂപം കൊള്ളുന്ന ആംഗിൾസ് ആണ് അല്ലേ അതുകൊണ്ടാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ഇൻറ്റീരിയർ ആംഗിൾസ് കണ്ടോ ഇതൊക്കെ അകത്താണ് അപ്പോൾ മനസ്സിലായല്ലോ നമുക്ക് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് നോക്കാം നേരത്തെ പോലെ തന്നെ രണ്ട് ബാല ലൈൻ അവയെ ക്രോസ് ചെയ്തുകൊണ്ടുള്ള ലൈൻ അപ്പോ ഇവിടെ പുറത്ത് രൂപം കൊള്ളുന്ന ഈ ആംഗിൾസ് കണ്ടോ ഈ ആംഗിൾസിനെയാണ് നമ്മൾ കോ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ബാഹ്യ സഹ കോണുകൾ എന്ന് പറയുന്നത് അതില് ദാ ഈ രണ്ട് ഒരു പേർ ആണ് ഇത് രണ്ടും ഒരു പേർ ആണ് ഈ രണ്ടും ഒരു പെയർ ഓഫ് കോ എക്സ്റ്റീരിയർ ആണ് അതുപോലെ ഇതാ ഇത് ഇതും ഒരു പെയർ ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ആണ് കോ എക്സ്റ്റീരിയർ ആണ് മനസ്സിലായല്ലോ ഇവിടെ നേരത്തെ പോലെ തന്നെ നമ്മൾ നമ്പർ കൊടുക്കുവാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നമ്പർ കൊടുക്കുവാണെങ്കിൽ ഈ ആംഗിൾ വൺ പ്ലസ് ആംഗിൾ ത്രീ എന്ന് പറയുന്നതും എത്രയായിരിക്കും നൂറ്റി അൻപത് ഡിഗ്രി ആയിരിക്കും ആംഗിൾ ടു പ്ലസ് ആംഗിൾ ഫോർ എന്ന് പറയുന്നതും നൂറ്റി എൺപത് ഡിഗ്രി തന്നെയായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതെന്താണ് കോ എക്സ്റ്റീരിയർ ആംഗിൾ അപ്പോൾ കോ ഇൻറ്റീരിയർ ആംഗിളും കോ എക്സ്റ്റീരിയർ ആംഗിളും എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട് എ ബി സി നമുക്ക് കോ എക്സ്റ്റീരിയർ ആംഗിൾസും കോ ഇൻറ്റീരിയർ ആംഗിൾസും ആണ് ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ എ ബി സി ഡി ഇങ്ങനെ രണ്ട് പാരല ലൈൻസ് ഉണ്ട് അവയെ അവയ്ക്ക് കുറുകെ ഒരു ക്രോസ് ചെയ്ത് വേറെ ലൈനുണ്ട് പി ക്യൂ എന്നാണ് ആ ലൈൻ്റെ പേര് പിന്നെ ഇതാ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അവ ഇൻ്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിൻ്റിന് എം എന്നും ഈ ഒരു പോയിന്റിന് എൻ എന്ന് നമ്മൾ മാർക്ക് ചെയ്തു ഓക്കെ ഇനി നമുക്ക് ഇത് ഇവിടെ ഒരു വൺ നോട്ട് ഫൈവ് ഡിഗ്രി നൂറ്റി അഞ്ച് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് നമുക്ക് എന്താ വേണ്ടത് കാണാല്ലോ അപ്പോൾ ഇതിന് ഒരു നൂറ്റിയഞ്ച് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അപ്പോൾ എന്താ വേണ്ടത് നമുക്കിവിടെ ഈ കോ എക്സ്റ്റീരിയർ ആംഗിൾസും കോ ഇൻറ്റീരിയർ ആംഗിൾസും കണ്ടുപിടിക്കണം അതിൻ്റെ കൂട്ടത്തി ഇവിടെ ബാക്കിയുള്ള ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ ഒരു നൂറ്റിയഞ്ച് ഡിഗ്രി ആണ് ഇവിടെ നൂറ്റിയഞ്ച് ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്ത് എത്ര ഡിഗ്രി ആയിരിക്കും ഇതൊരു ലീനിയർ പെയർ ആണ് ലീനിയർ പെയർ ആണ് അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും മൊത്തത്തിലപ്പം നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ നൂറ്റി അഞ്ചിൽ നിന്ന് നൂറ്റി എൺപതിൽ നിന്ന് ഈ നൂറ്റിയഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ കോണ കിട്ടും അല്ലേ എത്രയായിരിക്കും നൂറ്റി അമ്പതിൽ നൂറ്റിയഞ്ച് പോയാൽ എഴുപത്തി അഞ്ച് ഡിഗ്രി ആയിരിക്കും അല്ലേ എഴുപത്തി അഞ്ച് ഡിഗ്രി എഴുപത്തഞ്ച് ഡിഗ്രി ഇത് എഴുപത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ ഇത് എഴുപത്തഞ്ച് ഡിഗ്രി ഇത് നൂറ്റിയഞ്ച് ഡിഗ്രി ഓക്കെ അതേപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്യാം നൂറ്റിയഞ്ച് ഡിഗ്രി ഇത് എഴുപത്തഞ്ച് ഡിഗ്രി ഇത് എഴുപത്തിയഞ്ച് ഡിഗ്രി പത്തഞ്ച് ഡിഗ്രി ഇത് നൂറ്റിയഞ്ച് ഡിഗ്രി ഓക്കെ നമ്മളെല്ലാ ആംഗിൾസും മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ അകത്തുള്ള ആദ്യം കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ബാഹ്യ സഹ കോണുകൾ ഏതെല്ലാമാണെന്ന് കണ്ടുപിടിക്കാം ഇവിടുത്തെ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഈ പുറത്ത് ഫോം ചെയ്യുന്ന ആംഗിൾസ് അതായത് ഇത് ഇത് ഒരു കോ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ആംഗിൾ സി എം പി ആംഗിൾ സി എം പി ഒരു കോ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് എന്താണ് അതിൻ്റെ അളവ് നൂറ്റി അഞ്ച് ഡിഗ്രി അടുത്ത അതിൻ്റെ പേർ ഏതാണ് ഈ സി എം പി എന്ന് പറയുന്ന അതിന്റെ കോ എക്സ്റ്റീരിയർ ആംഗിൾ ഏതാണ് ഇത് ആംഗിൾ എ എൻ ക്യു പുറത്തല്ലേ എവിടെയും രൂപം കൊള്ളുന്നത് അപ്പം ആംഗിൾ എ എൻ ക്യു എത്രയാണ് അതിൻ്റെ ആംഗിൾ സെവൻറ്റി ഫൈവ് ഡിഗ്രി അല്ലേ സെവൻറ്റി ഫൈവ് ഡിഗ്രി ഇതാണ് ഇവിടുത്തെ അതായത് ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് ഇതെങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഇതും ഇതും ആണ് എന്ത് പറയുന്നത് കോ എക്സ്റ്റീരിയർ ആംഗിൾ ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി അപ്പോൾ ഇത് തമ്മിൽ എന്താണ് സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ് ഇതെന്താണ് സപ്ലിമെൻ്ററി ആണ് എന്ന് പറയാം ഓക്കെ എന്നുവെച്ചാൽ എന്താണ് ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും അതുകൊണ്ടാണ് ഇതിനെ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയുന്നത് അപ്പോൾ ആംഗിൾ സി എം പിയും ആംഗിൾ എ എൻ ക്യൂവും കോ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് അടുത്ത കോ എക്സ്റ്റീരിയർ ആംഗിൾ ഇവിടെ ഏതാണ് കോൺ പി എം ഡി ആംഗിൾ പി എം ഡി എത്രയാണ് സെവൻറ്റി ഫൈവ് ഡിഗ്രി അടുത്തത് ആംഗിൾ ബി എൻ ക്യൂ ആംഗിൾ ബി എൻ ക്യു എത്രയാണ് നൂറ്റി അഞ്ച് ഡിഗ്രി ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ള എന്ത് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ഇനി നമുക്ക് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയെന്ന് നോക്കാം കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ അകത്ത് ഫോം ചെയ്യുന്ന ആംഗിൾസ് അല്ലേ ആംഗിൾ സി എം ക്യു ഇത് ഈ ആംഗിൾ ആംഗിൾ സി എം ക്യു ആംഗിൾ സി എം ക്യു എന്ന് പറയുന്നത് എത്രയാണ് സെവൻറ്റി ഫൈവ് ഡിഗ്രിയാണ് അതിൻ്റെ കറസ്പോണ്ടിങ് കോ എക്സ്റ്റീരിയർ കോ ഇൻറ്റീരിയർ ആംഗിൾ ഏതാണ് ആങ്കിൾ എ എൻ പി ആങ്കിൾ എ എൻ പി എത്രയാണ് വൺ നോട്ട് ഫൈവ് അല്ലേ നൂറ്റിയഞ്ച് ഡിഗ്രി ആങ്കിൽ മനസ്സിലായല്ലോ എ എൻ പി നൂറ്റിയഞ്ച് ഡിഗ്രി ഇത് തമ്മിൽ എത്ര കിട്ടും നൂറ്റി ഡിഗ്രി ഓക്കെ ഇനി അടുത്ത കോ ഇൻറ്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാം ആംഗിൾ ഡി എം ക്യു ആംഗിൾ ഡി എം ക്യു ഇവിടെ ക്യു എം ഡി എന്ന് വേണമെങ്കിലും പറയാം എങ്ങനെ വേണമെങ്കിലും പറയാം അപ്പൊ ആംഗിൾ ഡി എം ക്യൂ എത്രയാ നൂറ്റി അഞ്ച് ഡിഗ്രി ഇനി അടുത്ത ആംഗിൾ ഏതാണ് ആംഗിൾ ഇവിടെ ഡി എം ക്യു അടുത്തത് ഇതിൻ്റെ കോ ഇൻറ്റീരിയർ ആംഗിൾ ഏതാണ് ആംഗിൾ ബി എൻ പി ആംഗിൾ ബി എൻ പി എത്രയാണ് സെവൻറ്റി ഫൈവ് ഡിഗ്രി ഇത് തമ്മിൽ കൂട്ടി കഴിച്ചാൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ ഇതാണ് രണ്ട് പേർ ഓഫ് കോ എക്സ്റ്റീരിയർ ആംഗിൾസും രണ്ട് പേർ ഓഫ് കോ ഇൻറ്റീരിയർ ആംഗിൾസും അല്ലേ ഇത് രണ്ടും ഒരു പേർ ഇത് രണ്ടും അടുത്ത പേർ ഇത് രണ്ടും ഒരു പേര് ഇത് രണ്ടും അടുത്ത പേർ മനസ്സിലായല്ലോ ഇതാണ് നമ്മുടെ കോ എക്സ്റ്റീരിയർ ആംഗിൾസും കോ ഇൻറ്റീരിയർ ആംഗിൾസും